ശ്രീരാമൻ വീണ്ടും തൻ്റെ അരികെ പ്രേമാഭ്യർത്ഥന ചെയ്യുന്ന ശൂർപ്പണഖയോട് പറയുന്ന ഭാഗമാണ് ഒരുത്തനായാലവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണമതിന് അവളുണ്ട് ഇവളുണ്ട് എനിക്കിപ്പോൾ ഒരുത്തി വേണമവൻ അതിനായിരുന്നു തിരഞ്ഞിരിക്കും നേരം ഇപ്പോൾ നിന്നെയും കണ്ടുകിട്ടി വരുത്തും ദൈവമൊന്നു കൊതിച്ചാലിനി നിന്നെ വരിച്ചു വരിച്ചുകൊള്ളുമവനില്ല സംശയമേതും ധരിക്കെന്നിനിക്കാലം കളഞ്ഞിടാതെ ചെൽക കരത്തെ ഗ്രഹിച്ചിടും കടുക്കെന്നവനടോ ഈ ഒരു ഭാഗം ഒരു തരത്തിലും രാമായണത്തിൽ നമുക്ക് സ്വീകാര്യമല്ലാത്ത ഭാഗമാണ് എന്തുകൊണ്ട് എവിടെ നിന്ന് എഴുത്തച്ഛൻ ഇങ്ങനെ എഴുതി എന്നുള്ളത് എത്ര ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാവില്ല കാരണം ഇവിടെ രാമൻ പറയുകയാണ് ഒരുത്തനായാൽ അവനെ ശുശ്രൂഷിക്കാൻ ഒരു സ്ത്രീ വേണം എനിക്ക് എന്നെ ശുശ്രൂഷിക്കാൻ ഇതാ എൻ്റെ കൂടെ സീതയുണ്ട് അതുകൊണ്ട് എനിക്ക് മറ്റൊരു സ്ത്രീയെ ഇപ്പോൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല സ്വീകരിക്കാനോട്ട് വയ്യതാനും എന്നല്ല ആ ഒരു ന്യായമനുസരിച്ച് ഒരു സ്ത്രീ വേണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നല്ല ഭാഗ്യത്തിന് നിന്നെ കിട്ടിയത് അത് നല്ലവണ്ണം മനസ്സിൽ വിചാരിച്ചാൽ ദൈവം അതെല്ലാം തന്നനുഗ്രഹിക്കുമെന്നുള്ളത് പരമാർത്ഥമാണ് അതുകൊണ്ടാണ് നീ ഇപ്പോൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ നീ ലക്ഷ്മണൻ അരികെ പോയി പ്രാർത്ഥിക്കൂ അവൻ തീർച്ചയായിട്ടും നിൻ്റെ കരം ഗ്രഹിക്കും എന്ന് രാമൻ പറയുകയാണ് വാസ്തവത്തിൽ ഇങ്ങനെയൊരു പ്രയോഗം രാമൻ ചെയ്യുക ഇല്ല എന്നതുറപ്പാണ് അധ്യാത്മരാമായണം മൂലത്തിൽ ഇങ്ങനെയൊരു ഭാഗം ഇല്ല വാൽമീകി രാമായണത്തിൽ ഇങ്ങനൊരു ഭാഗമില്ല കാരണം ഇത് രാമനെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തിന് തന്നെ എതിരാണ് രാമൻ കള്ളം പറയില്ല ഒരിക്കലും അസത്യം പറയില്ല ഇത് രാമൻ അസത്യമാണ് പറഞ്ഞത് കാരണം ലക്ഷ്മണൻ ലക്ഷ്മണനൊരു സ്ത്രീ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഭാഗ്യത്തിനാണ് നിന്നെ കിട്ടിയിട്ടുള്ളതെന്നും രാമൻ പറഞ്ഞാൽ അത് അസത്യമാണ് മറ്റൊരു വിഷയം ഒരു പുരുഷനെ ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രമാണ് പത്നി എന്നുള്ള ഒരു വികലമായ വീക്ഷണം രാമായണത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല മറിച്ച് പതിയും പത്നിയും സമാനമായി ധർമ്മം ആചരിക്കുന്നതിന് ഒത്തൊരുമിച്ച് കഴിയണം എന്നുള്ളതാണ് രാമായണത്തിൻ്റെ വീക്ഷണം അതാണ് ഭാരതീയ വീക്ഷണം അല്ലാതെ ഒരുത്തനായാൽ അവനെ ശുശ്രൂഷിക്കാൻ ഒരുത്തി വേണം എന്ന് പറയുമ്പോൾ കേവലം ഒരു ശുശ്രൂഷ ചെയ്യുന്ന ധർമ്മം മാത്രമാണ് പത്നിക്കുള്ളത് അതൊരിക്കലും രാമായണ ചിന്തയുമായി ഘടിക്കുന്നതല്ല അധ്യാത്മരാമായണ മൂലത്തിൽ ഇങ്ങനെ ഇല്ല വാൽമീകീയത്തിലുമില്ല ഇതെഴുത്തച്ഛൻ്റെ മാത്രം രചനയാണ് തരത്തിലും രാമായണ ചിന്തയുമായിട്ട് ഘടിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞേ മതിയാവു ഈ ഭാഗത്ത് അധ്യാത്മരാമായണത്തിലുള്ളത് രണ്ടാമതും വന്ന സമയത്ത് രാമൻ സ്വീകരിക്കാതിരിക്കുന്ന സമയത്ത് ശൂർപ്പണക ക്രൂദ്ധയായിത്തീരുന്ന ഭാഗമാണ് ഇവിടെ അധ്യാത്മരാമായണ മൂലത്തിലുള്ളത് വാൽമീകീയത്തിലാവട്ടെ ലക്ഷ്മണൻ ശൂർപ്പണഖയ അരികിലേക്ക് പറഞ്ഞയക്കുന്നത് അല്പം പരിഹാസരൂപത്തിൽ സംസാരിച്ചു കൊണ്ടാണ് അതായത് തീർത്തും രാമദാസനായി കഴിയുന്ന എൻ്റെ കൂടെ ദാസീഭാവത്തിൽ കഴിയാൻ നിനക്ക് യോഗ്യതയില്ല തീർച്ചയായിട്ടും നിന്നെ രാമൻ സ്വീകരിച്ചെന്ന് വരാം കാരണം നിന്നെപ്പോലൊരു സുന്ദരി പ്രേമാഭ്യർത്ഥന ചെയ്യുമ്പോൾ സാമാന്യ വിവരമുള്ളൊരു മനുഷ്യൻ സീതയെപ്പോലെ ഒരു സാധാരണ മനുഷ്യ സ്ത്രീയെ വെച്ചുകൊണ്ടിരിക്കുകയോ എന്ന് മാത്രമല്ല അവിടെ ഒട്ടിയ വയറോട് വയറോടുകൂടിയ സീതയെ മരിച്ചുകൊണ്ടിരിക്കുകയോ ഒരിക്കലുമില്ല അതുകൊണ്ട് നിന്നെ രാമൻ വരിക്കും എന്ന് പരിഹാസിച്ചുകൊണ്ടാണ് ലക്ഷ്മണൻ പറഞ്ഞയക്കുന്നത് അവിടെ രാമൻ മറുപടി പറയുന്നുണ്ട് ലക്ഷ്മണനോട് ലക്ഷ്മണ തമാശയൊന്നും എല്ലാവരോടും പറ്റില്ല എപ്പോഴും തമാശ പറയാൻ പറ്റില്ല ദുഷ്ടജനങ്ങളിൽ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരിൽ ഒന്നും പരിഹാസരൂപത്തിൽ പറയുന്നതിൽ അർത്ഥമില്ല എന്ന് ലക്ഷ്മണനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ശ്രീരാമൻ വളരെ ശ്രദ്ധേയമായ ഭാഗമാണത് അപ്പം അതിൽ നിന്ന് തീർത്തും ഭിന്നമായിട്ട് രാമായണത്തിൻ്റെ ആ ഒരു തന്തുവുമായിട്ട് ഒരു തരത്തിലും യോജിക്കാത്ത ഒരു പരാമർശം രാമൻ ചെയ്യുന്നതായിട്ടാണ് ഈ ഭാഗം കിളിപ്പാട്ടിലുള്ളത് അത് സൂചിപ്പിക്കാതെ വയ്യ ഒന്നാമത് അസത്യഭാഷണം എന്നുള്ളത് വന്നു ചേരും രാമന് അത് നമുക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല രണ്ട് പത്നി എന്നുള്ളത് കേവലം പുരുഷനെ ശുശ്രൂഷിക്കാനുള്ള എന്തോ ഒരു 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 ഉപാധിയായിട്ടുള്ള വികലമായ വീക്ഷണം ഒരു തരം പുരുഷാധീശത്വത്തിൻ്റെതായ വീക്ഷണം ഇവിടെ വരുന്നുണ്ട് അതും രാമായണത്തിലുള്ളതല്ല അതുകൊണ്ട് ഈ ഭാഗം ഒരു തരത്തിലും മൂലവുമായിട്ട് നീതി പുലർത്താത്തതാണ് എന്ന് പറഞ്ഞേ മതിയാവു രാഘവവാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുലചേതസ്സോടും ലക്ഷ്മണാന്തികേ വേകാൽ ചെന്നു നിന്ന് അപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോടിത്തരം പറഞ്ഞിടല്ല വെറുതെ നീ നിന്നിലില്ലേതുമൊരു കാക്ഷയെന്നറിക നീ മനവനായ രാമൻ തന്നോടു പറഞ്ഞാലും ഈ ഭാഗം എഴുത്തച്ഛൻ്റേതായ ആവർത്തനമാണ് മൂലത്തിലുള്ളതിൽ അധികമായിട്ടുള്ള ഭാഗമാണിത് വീണ്ടും ലക്ഷ്മണൻ അരികിലേക്ക് പോവുകയാണ് ശൂർപ്പണഖ ആ ശൂർപ്പണഖയോട് ലക്ഷ്മണൻ പറയുന്നു എനിക്ക് നിന്നിൽ യാതൊരു താത്പര്യവുമില്ല എന്ന് നീ മനസ്സിലാക്കിയാലും അതുകൊണ്ട് വീണ്ടും രാജാവായ രാമൻ്റെ അരികെ നീ പോയി പറഞ്ഞാലും അവിടെ രാജാവായ രാമൻ്റെ എന്ന് പറയുമ്പോൾ രാജാക്കന്മാർക്ക് അനേക പത്നിമാരെ ഗ്രഹിക്കാം എന്നുള്ള ആ ഒരു ഒരു ധർമ്മശാസ്ത്രമനുസരിച്ച് പറഞ്ഞെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അഥവാ വീണ്ടും ശൂർപ്പണഖയെ വിവശയാക്കുകയാണ് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പക്ഷേ ഈ ഭാഗം മൂലത്തിൽ നിന്ന് ഭിന്നമായിട്ടുള്ളതാണെന്ന് സൂചിപ്പിക്കുകയാണ് വീണ്ടും രാമൻ രാമനരികെ പോകുന്നു പിന്നെയും അതുകേട്ടുരാഘവസമീപേ പോയി ചെന്നു നിന്ന് അപേക്ഷിച്ചാൾ ആശയാ പലതരം കാമവും ആശാഭംഗം കൊണ്ടു കോപവും അതിപ്രേമവും ആലസ്യവും പൂണ്ടുരാക്ഷപ്പോൾ മായാരൂപവും വേർപെട്ട് അഞ്ജനശൈലം പോലെ കായാകാരവും ഘോര ദംഷ്ട്രയും കൈക്കൊണ്ടേറ്റം കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തുന്നേരം അങ്ങനെ വീണ്ടും രാമനരികെ പോയി ഇച്ഛാഭംഗം വന്നു കാമഭംഗം വന്നു തീർത്തും അപമാനിതയായി തീർന്നു അങ്ങനെ കോപവും താപവും പ്രേമവും ആലസ്യവും എല്ലാം കൂടെ ചേർന്ന ആ കൂടി തൻ്റെ സുന്ദര രൂപത്തെ വെടിഞ്ഞ് രൂപത്തെ ഗ്രഹിച്ചുകൊണ്ട് സീതയെ കൊല്ലുവാൻ തക്ക വിധം ശൂർപ്പണക ചാടുകയാണ് ഈ ഭാഗം നമുക്ക് വിചാരം ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു അതടുത്ത പ്രാവശ്യമാവട്ടെ